ആമി, കഴിഞ്ഞ ആഴ്ച ക്ലാസ് വെച്ച് നടത്തിയ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നായിരുന്നോ? ആ ചമ്മ. എന്നിട്ട് അല്ല, എന്നിട്ടെന്താ? അമ്മേ, അവക്ക് കോഴിമുട്ട കിട്ടിയെന്ന് തോന്നുന്നു, അതുകൊണ്ടാ പറയാൻ ഇത്ര ബുദ്ധിമുട്ട്. കോഴിമുട്ട നല്ല ആനമുട്ട മേടിച്ചോണ്ട് വരാറുള്ള നീയാ കോഴിമുട്ട പറ്റി പറയുന്നത്? ഞാൻ ആനമുട്ട ഒന്നും വാങ്ങിക്കാറൊന്നും ഇല്ല, ആറും ഏഴും ഒക്കെ എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. പത്തിലും ആറും ഏഴൊക്കെ കിട്ടായിരുന്നു അപ്പച്ചിക്ക്. പത്തിലാറും ഏഴും, പത്തിലൊന്നും അല്ലടി, അമ്പതായിരുന്നു ഇവക്ക് ആറും ഏഴും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അയ്യേ, അമ്പതിലാ? എന്നിട്ടാണ് എന്നെ കളയിക്കൊണ്ടിരിക്കുന്നത്. അപ്പച്ചി കൊള്ളാം. ഓ, നീ കൂടുതൽ കളയോക്കാനൊന്നും വരണ്ട. എടി, അന്ന് തൊട്ട് എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, ആ വിഷന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. അതിൽ ഞാൻ സക്സസ്ഫുൾ ആവുകയും ചെയ്തു. എന്ത് വിഷൻ? അതായത് ഒരു തിരക്കേറിയ മേക്കപ്പ് ആർട്ടിസ്റ്റായി മാറണമെന്ന്. ഇടയ്ക്കൊക്കെ ഒരു വർക്ക് കിട്ടും, അതാണ് തിരക്കേറിയ ബ്യൂട്ടീഷ്യൻ. കൊള്ളാം. ഇവളുടെ തിരക്കെന്താണെന്നറിയോ? ഒരു വർക്ക് കിട്ടുമ്പോ അത് എത്രയും പെട്ടെന്ന് തീർത്ത് കാശ് മേടിച്ച് ഓടി വന്ന് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങണം. ലെഡി, ഓ, എന്റെ തിരക്ക് അത് തന്നെ. എന്തായാലും അമ്മയുടെ മോൻ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് ഈ പശുവിന്റെ എരുമയുടെ ഒക്കെ ചവിട്ട് വാങ്ങിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഒരു മാസം വാങ്ങിക്കുന്ന ശമ്പളത്തിന്റെ ഇരട്ടി ഈ പൈങ്കിളി വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന വർക്കൊക്കെ മതി. നിന്നോട് ചോദിച്ചാൽ അതാണോ? നിന്റെ മാർക്ക് അല്ലേ ചോദിച്ചേ? അതിന് നീ വളഞ്ചോടിച്ച് വരണ്ട, മര്യാദയ്ക്ക് മാർക്ക് അങ്ങോട്ട് പറ. അത് ഇംഗ്ലീഷിന് ഒഴികെ ബാക്കി എല്ലാത്തിനും നല്ല മാർക്കുണ്ട് അച്ഛമ്മ. എന്താടി ഇംഗ്ലീഷിന് മാർക്ക് കുറഞ്ഞു പോയേ? അയ്യോ, നിന്റെ സായിപ്പച്ചമ്മനോട് ഇംഗ്ലീഷിന് മാർക്ക് കുറഞ്ഞെന്ന് പറയലേ ഇഷ്ടപ്പെടത്തില്ല. എടി, അത് നിനക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ലാത്തതിന്റെ അസൂയല്ലേ? എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ പറയാൻ അറിയാം അത്യാവശ്യത്തിന്. ഇങ്ങനെയാണ് ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ, നീ പറയോ. ചോദി. വാട്ട് ആർ ദ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ആർ യു യൂസിംഗ്? മലയാളം ഇംഗ്ലീഷ് ചോദിക്കണം, നിർത്തി നിർത്തി. അതല്ല, മലയാളം ഇംഗ്ലീഷ്? ഇടി, അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, മലയാളം ഇംഗ്ലീഷ്, ഇത് വേറെ ഏതോ ഇംഗ്ലീഷ്. അപ്പച്ചിക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പറഞ്ഞാ പോരെ അപ്പച്ചി. എനിക്ക് അത്യാവശ്യം വേണ്ട അത്ര ഇംഗ്ലീഷ് ഒക്കെ അറിയാം. ഞാൻ കണ്ടു ഇംഗ്ലീഷ് അറിയാം. നിനക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ അമ്മേന്റെ അടുക്കെ ട്യൂഷൻ. നല്ല ഐഡിയ, ട്യൂഷൻ എടുത്തോ അച്ഛമ്മ. എനിക്ക് ട്യൂഷൻ എടുക്കാനൊന്നും അറിയത്തില്ല, എനിക്ക് ഇംഗ്ലീഷ് പറയാനേ അറിയത്തുള്ളൂ. നീ അങ്ങോട്ട് തീരി, ഒരെന്നാലും ഇല്ല തല നോക്കും. എടി പിങ്ക്, നീ ഇത്ര വലിയ ബ്യൂട്ടീഷ്യനാന്ന് പറഞ്ഞിട്ട് തലേ മുഴുവൻ ഈരും പേനും താരനും. ഓ, ആ ചോദിക്കമ്മ, ദോ ഇവിടെ നിൽക്കുന്നവളോട് ചോദിക്കും. സ്കൂളിൽ പോയിട്ട് തല മറച്ച് പേനുമായിട്ടാ വരുന്നത്, എന്നിട്ട് എന്നെ ഒട്ടി 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 ആയിട്ട് ഇരിക്കും, പിന്നെ എന്റെ തല കയറായിരിക്കോ? എന്റെ തല പേനൊന്നും ഇല്ല. ആ, നീ ഞാൻ ഇപ്പൊ എത്ര എടുത്തെന്ന് നോക്ക്. താരനും പേനും ഒന്നും വരാതിരിക്കണെങ്കിലേ മുടിയെല്ലാം നല്ല വൃത്തിക്ക് നമ്മള് സൂക്ഷിക്കണം. അല്ല, ഞാൻ ഷാമ്പു ഒക്കെ ഇടാറുണ്ട് അച്ഛമ്മ. ആ, ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്, അതൊക്കെ നിറച്ചും കെമിക്കലാ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ചെമ്പരത്തി താളി എന്ന് കേട്ടിട്ടില്ലേ, ആ താളി വെച്ചിട്ട് തലയിലിട്ടിട്ട് നല്ല രസമായിട്ട് മുടി വളർത്തണം, അതാണ് ചെയ്യേണ്ടത്. അമ്മ അങ്ങനല്ലേ ചെയ്തു തന്നോണ്ടിരുന്നത്? ആ, അതല്ലേ നിന്റെ മുടിക്ക് ഇത്രയും കട്ടിയും അഴകും. നീ നിന്റെ അമ്മേനോട് പറ, മര്യാദയ്ക്ക് നിന്റെ മുടിയൊക്കെ നോക്കാൻ. അതെങ്ങനെയാ, നാത്തൂന് സൂപ്പർ മാർക്കറ്റിലെ ഹെയർ ഓയിൽ എങ്ങനെ വിറ്റൊഴിക്കണം എന്ന് തന്നെ ചിന്തിക്കാൻ സമയമില്ല. അത് ശരിയാ, അവക്ക് ഈ ജോലി കിട്ടിയ പിന്നെ പിള്ളേരുടെ കാര്യം ശ്രദ്ധിക്കാനൊന്നും ഒരു നേരവും ഇല്ല. കൊള്ള നല്ല ടീമാണ്, ഒരാൾക്കൊരു അപകടം പറ്റുമ്പോഴാണോ ചിരിക്കുന്നേ? അങ്ങനെ അളിയറിയൊരു കറകള് കസേര കൊണ്ടു കൊടുത്ത് അതിലിരുന്ന് കറകളാണ് ഇപ്പോഴത്തെ പുള്ളിയുടെ പരിപാടി. അതില് കറകും, എന്നിട്ട് ഓരോന്ന് ആ ഞാൻ വിയ്ക്കും നമ്മളെടുത്ത്. അതിപ്പോ മേലുദ്യോഗസ്ഥരാകുമ്പോ ജോലി തരൂല്ലേ? ജോലി തരുന്ന പറഞ്ഞിട്ട് അയാൾക്ക് അളിയറിന്റെ ജോലി കൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? എങ്കിത്തുണം ചെയ്യണ്ട, അയാളെ മടി കാരണം പാവപ്പെട്ട മൃഗങ്ങളെ ചികിത്സിക്കാതിരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. പക്ഷെ ഇപ്പൊ എന്നാലും ചിരിക്കുന്നത് പറ, ഇങ്ങനെ കറങ്ങി മണ്ട ഇടിച്ചാണ് വീട്. ഇവിടെ ഒരു പുഴയും വന്നു കേട്ടോ, വയറുവേദന പറഞ്ഞ് വീട്ടിൽ പോയി. തല ഇടിച്ച് വീണപ്പോ വയറുവേദന പറഞ്ഞു പോയാ? അല്ല, ഇയാള് ബുദ്ധിയുണ്ട്, അയാൾ നമ്പർ ഇട്ട് വീട്ടിൽ പോയില്ലേ, ഇപ്പൊ ആ പണി കൂടെ ഉത്തുണം ചെയ്യേണ്ടി വന്നില്ലേ? ഇങ്ങനെയുള്ള ഒരു ആത്മാർത്ഥത ഇല്ലാത്തവരെന്നാണ് പറയേണ്ടത്. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ഇത്ര എക്സ്ട്രാ പണി കൂടെ കിട്ടിയോണ്ടോ? ഇങ്ങനെ പോയി കഴിച്ചപ്പോഴത്തേക്ക് ഒരേ സംരക്ഷണ വകുപ്പിൽ നിന്ന് ഇൻസ്പെക്ഷൻ വേണ്ടിട്ട് ആള് വന്നു. പുള്ളി പോയത് അറിഞ്ഞല്ല, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കൊറേ തെറി തെറി പറയൂലായിരിക്കും. തെറി എന്ന് പറഞ്ഞാ വഴക്ക്. എന്നിട്ട് വഴക്ക് പറഞ്ഞ, ഒരുപാട് വഴക്ക് പറഞ്ഞു കേട്ടോ. എന്നിട്ട് പറഞ്ഞു ഒരു വർഷത്തെ മുഴുവൻ റിപ്പോർട്ട് നാളെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് വലിയ പണിയായി പോയല്ലോ. വലിയ പണി തന്നെ, വഴക്ക് പറഞ്ഞ സന്തോഷമുണ്ട്. പക്ഷെ ഒരു വർഷത്തെ റിപ്പോർട്ട് നാളെ സബ്മിറ്റ് ചെയ്യണം, അതാണ് സഹായിക്കണായിരിക്കും അല്ലേ? അത് ഉറപ്പില്ല, ഞങ്ങക്ക് നാളെ ഇവിടെ ഓഡിറ്റാണ് സൂപ്പർ മാർക്കറ്റില്. സൂപ്പർ മാർക്കറ്റിൽ നാളെ ഓടിറ്റാ കുറെ പണി എനിക്കും ഉണ്ടെന്ന് പറഞ്ഞാ. അപ്പൊ ശംഭുന്റെ സ്കൂളിൽ പോകണ്ടേ പി ടി എ മീറ്റിങ്ങിന്?
ആ ഇത് ഇത് തീർത്തിട്ട് ഞാൻ തന്നെ പൊക്കോളാം. ഇത് ഫയൽ കൊണ്ട് കൊടുത്താൽ മതി സൂപ്പർ മാർക്കറ്റില്. വേറെ അക്കൗണ്ടൻസ് ഉണ്ടല്ലോ അവിടെ. അമ്മ ഓ എന്റെ തലയെ ഫുള്ള് പേന വീരുവാണോ? ആണോടി കാണാ മകളെ നന്നായിട്ട് കടിക്കുന്നുണ്ടാ? ആ അത്യാവശ്യം ഉണ്ട്. എന്നാ പേന തന്നെ അരി. എന്നിട്ട് അമ്മ എന്താ എനിക്ക് താളി തെച്ചേരാത്തെ? എന്തോ താളി? ചെമ്പരത്തി താളി. നീ ചെമ്പരത്തി താളിയുടെ കാര്യമൊക്കെ ഇപ്പൊ പറഞ്ഞ അച്ഛമ്മ. എന്നാ അച്ഛമ്മയോട് തന്നെ ഇച്ചിരി ചെമ്പരത്താളി ഉണ്ടാക്കി തരാൻ പറ ചെല്ല്. അല്ല അത് പറ്റൂല, അപ്പച്ചിയുടെ കുഞ്ഞിനെ അച്ഛമ്മയാണ് ഉണ്ടാക്കി കൊടുത്തത് ചെമ്പരത്തി താളൊക്കെ. അമ്മയല്ലേ എനിക്ക് ഉണ്ടാക്കി തരണ്ടല്ലേ. എന്റെ പൊന്നു കുഞ്ഞു ഇവിടെ മനുഷ്യനുള്ള ജോലി തീർക്കാൻ സമയമില്ല, അതിനിടയ്ക്ക് ഓരോ പുതിയ ഐഡിയ കൊണ്ടു വന്നോളൂ. ചെമ്പരത്തി താളി പോലും അല്ലെങ്കിലും അച്ഛമ്മ അപ്പച്ചി പറഞ്ഞ കറക്റ്റാ. അവരെന്താ പറഞ്ഞ? അമ്മ സൂപ്പർ മാർക്കറ്റിൽ പോയി തുടങ്ങിയതിന് ശേഷം ഞങ്ങളുടെ കാര്യമൊന്നും നോക്കാൻ സമയമില്ല. കേട്ടോ ഒത്തുകൊണ്ട് ആ കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ഭർത്താനാണോ ഈ അമ്മയും പൈങ്കിളിയും? എന്തുള്ളതാന്ന്? നിങ്ങളുടെ പിള്ളേർ എന്ത് കാര്യമാണ് ഞാൻ നോക്കാത്തെ? ഇതാണ് കുഴപ്പം. ആരെങ്കിലും ഉള്ളത് പറഞ്ഞ അപ്പം നിനക്ക് ദേഷ്യം വരും. അല്ല ഉത്തോണ്ട് എന്ത് പറഞ്ഞാലും അമ്മയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യലുള്ളൂ. അല്ലച്ചാ വേറൊരു കാര്യം കൂടെ അവര് പറഞ്ഞായിരുന്നു, അച്ഛന് മൃഗങ്ങളെ മാത്രമേ നോക്കാൻ സമയമുള്ളൂ, നമ്മളൊന്നും നോക്കാൻ സമയമില്ല. ദേഷ്യം വരുന്നത് സത്യം കേട്ടോണ്ടാണ് ഇപ്പൊ ദേഷ്യം വരുന്നത്. ആളെ കളിയാക്കുന്ന ഞാൻ നിന്റെ മാമനാണ് കേട്ടാ, തിരക്കാരോട് പോയി കളിക്കണം. ഞാനേ ഒരു റിട്ടയർഡ് ക്യാപ്റ്റൻ ആണ്, അത് നീ മറക്കരുത്. ആ അല്ല മാമ സീരിയസ് ആ, ഞാൻ ശംഭു ശംഭു എന്ന് വിളിച്ച മാമ എന്തെന്ന് ഓടിക്കൊണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഞാൻ ചുമ്മാ കളിയടിക്കാന്ന്. മതി 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 മതി, നീ എന്തിനാ ശംഭുനെ വിളിച്ച? അത് ശംഭുവിന്റെ അടുത്ത് പറയാം. അപ്പൊ ഞാൻ നിക്കുമ്പോ നിനക്ക് അവന്റെ അടുത്ത് പറയാൻ വയ്യേ, എന്നെ ഒഴിവാക്കണം അല്ലേ? കൊള്ളാം അവിടെ കൊള്ളാം, മനസ്സിലായി? എനിക്കൊന്നും ഒന്നുമില്ല ഒന്നും. ഇത് ഈ ചെറുക്കനൊരു സിനിമയ്ക്ക് കൊണ്ടുപോണ കാര്യം. സിനിമയ്ക്ക്? ഓ ഏ സിനിമ? നമ്മളെ കണ്ണൂർ സ്ക്വാഡ് ആണോ? അല്ല ഇത് മൂന്ന് ടിക്കറ്റേ ഉള്ളൂ. എന്നാ പിന്നെ നമുക്ക് മൂന്നൂർക്കൂടെ പോകുമ്പോ ആരോട് പറയണ്ട? മക്കളും കൂടെ പോകുന്ന അച്ഛന്റെ മടിയിലിരുന്ന് കാണാനല്ല. അല്ല മടി എന്നാലും മറ്റേ ആമിയെ കൊണ്ടുപോയി, ആമിയില്ലെങ്കിൽ കരയില്ലേ? അപ്പൊ എന്നെ കൊണ്ടുപോയില്ലേ എനിക്ക് വിഷമം വരൂലടാ, എന്നെ കൊണ്ടുപോയില്ലേ എനിക്ക് വിഷമം വരൂലേ. മാമ ഇത് ഇത് ആ ചെറുക്കനെ നമ്മളെ ശംഭുവും കുറെ ദിവസമായിട്ട് ഇങ്ങനെ പറയണ്ട കൊണ്ടുപോകാം. അതാണ് ഇവരെ കൊണ്ട് ഞാൻ പോവാന്ന് വിചാരിച്ചിട്ടാണ്. എടാ അത് പറ്റൂല, എന്നെ കൂടെ കൊണ്ടുപോകണം. അല്ല ഇപ്പൊ ഞാൻ ഇത് കുറെ നാളുകൊണ്ട് കാണുമെന്ന് പറഞ്ഞിരിക്കുന്ന സിനിമയാണ്. ഞാനും കുറെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു മമ്മൂട്ടി പടം കാണുന്നു. അയ്യോ അപ്പു പിന്നെ തിയേറ്ററിന്റെ കാപ്പടിയും വെള്ളമൊന്നും ഇഷ്ടപ്പെടൂല. ആര് പറഞ്ഞു? എടാ നീയൊക്കെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതിന് മുമ്പേ അപ്പൂ പണ്ട് ഒരുപാട് സിനിമ കണ്ടിട്ടുള്ള ക്ലാപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടാ. ഓ ശരി ശരി, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ടിക്കറ്റ് മാമന്റെ തരാം, മാമൻ പിള്ളേരെ കൊണ്ട് പോയിട്ട് വരാം. മക്കളെ തിയേറ്ററിൽ പോണത് പടം കാണാനാണ്, അല്ല തിന്നാറല്ല കേട്ടാ. പോപ്കോൺ പോലും മനസ്സിലൂല. അയ്യോ മക്കൾക്ക് പോപ്കോൺ അല്ലേ വേണ്ടത്? ഒരു പോപ്കോൺ പൈസ കൊടുക്ക. എന്നാ പിന്നെ ഹോട്ടലിലുള്ള പൈസ കൊണ്ട് ഞാൻ തന്നേക്കാം. എന്നാ ഞാൻ ഹാപ്പി ആയി. പഠിക്കാനൊന്നുമില്ല അച്ഛൻ, ഞാൻ ഇപ്പൊ സ്കൂളിൽ വന്നേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. അമ്മ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ അച്ഛൻ ഇനി കൂടുതൽ മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പോവാണ്. അച്ഛൻ ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യണുണ്ട്, അതനുസരിച്ചിട്ടായിരിക്കും നിന്റെ ഡെയിലി ആക്ടിവിറ്റീസ്. നമ്മുടെ ടൈം ചെയർ കൂടെ സെറ്റ് ചെയ്ത് കളയാ. ഞാൻ ചിലപ്പോ ഒരു അലമാര കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കും. നിനക്ക് എന്താണ്? ആളിയൊന്നും ചുമ്മാ ഇല്ല, ആ ചെറുക്കാൻ പഠിച്ചോളാം. അവൻ്റെ ഇട്ടതിന് ആളി തന്നെ ആദ്യം കൂടെ ഇടപെടാം. നീ എന്തോന്നിടെ ചുമ്മാ എല്ലാത്തിനും അമ്മ കളിയടിക്കുന്ന പോലെ. അവനെ പഠിപ്പിച്ച എനിക്ക് വലിയൊരു വെറ്റിനറി ഡോക്ടർ ആകണം, അതാണ് എന്റെ ആഗ്രഹം. അയ്യോ അച്ഛൻ എനിക്ക് വെറ്റിനറി ഡോക്ടർ ആവണ്ട. വെറ്റിനറി ഡോക്ടർ നല്ലതല്ല മക്കളെ, പാവപ്പെട്ട് എത്ര എത്ര മൃഗങ്ങളെ ചികിത്സിക്കാം. അച്ഛാ അതൊക്കെ ഓക്കെ, പക്ഷെ എനിക്ക് വേറെ ആഗ്രഹങ്ങളുണ്ട്. വേറെ ആഗ്രഹം വെറ്റിനറി ഡോക്ടർ ആയാ മതി. ഏയ് നീ പണ്ട് പള്ളിക്കൂടത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ നിന്നൊരു പൈലറ്റ് ആക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. എനിക്ക് ആകാശത്ത് കൂടെ പാടി പറഞ്ഞ് നടത്തുകൂടായിരുന്ന. അച്ഛൻ ചുമ്മാ ഇരിക്കണോ അച്ഛാ, ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉത്തമൻ ജനിച്ചത്. എടേ നിനക്ക് ആഗ്രഹങ്ങളുള്ളതുപോലെ അവനും കാണൂല ആഗ്രഹങ്ങളൊക്കെ. അവന് വെറ്റിനറി ഡോക്ടർ ആയ മക്കളെ, വെറ്റിനറി ഡോക്ടർ ആവാൻ എളുപ്പമാണ്, അങ്ങനെയൊന്നും അറിയാവോ? അതിനുള്ള ചില എളുപ്പ വഴികളുണ്ട് അച്ഛൻ പഠിപ്പിച്ചു. ഇന്ന് ഇന്ന് ഞാൻ ശിവമാവനോട് സിനിമ കാണാൻ പോക്കോട്ടോ. സിനിമക്ക് പോണോ? പഠിക്കണ്ടേ അപ്പം? അയ്യോ എടേ ഒരു ദിവസം സിനിമയ്ക്ക് പോയെന്ന് വെച്ചാൽ പഠിത്തത്തിന് ബാധിക്കുന്നില്ല, അവൻ പോട്ടെ. സ്കൂളിൽ നിന്ന് വന്നല്ലേ ഉള്ളളിയാ, അവൻ കുറെ ദിവസം ആഗ്രഹിച്ച അളിയാ, ഞാൻ കൊണ്ടുപോയി വരാം. അവന്റെ ആഗ്രഹമൊക്കെ ഞാൻ സാധിപ്പിച്ച് കൊടുത്തോളാം. നീ ചുമ്മാ കാര്യം, ചുമ്മാ സിനിമയുണ്ട്, പത്താം ക്ലാസ് പഠിക്കുന്ന ചെറുക്കനാണ്. പത്താം ക്ലാസ്സിലാണ് മക്കളെ ചമ്പുച്ചേട്ടൻ പഠിക്കാൻ ഉണ്ട്. ഞാൻ കൊണ്ടുപോയി വരാളിയാ.
എടാ സിനിമയ്ക്കല്ലേ വേറൊരിടം അല്ലല്ലോ ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ എല്ലാം ചെറുക്കനെ ഇനി ഉണ്ടോ അറിയാം അങ്ങനെ പഠിക്കാറുണ്ടോ ഇനിയിപ്പോ അവ എന്തായാലും ശംഭുവിനെ വിടുന്നു തോന്നില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയി കാണാം അല്ല അതങ്ങനെ ശരിയാമ്മ ആ ചെറുക്കൻ വണ്ടിയിൽ ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്തത് അവൻ ഇല്ലാതെ അങ്ങനെ ശരിയാണ് അത് അല്ല അത് അവൻ അടുത്ത പടം പരീക്ഷ കഴിഞ്ഞും പടം വരില്ല ഈ സാമ്പ കൊണ്ടുപോയി കാണിക്കാം അത് വരും പക്ഷെ ഇതിപ്പോ അവന് വേണ്ടി എടുത്തിട്ടെ ഞാൻ അത് വല്ല മറിച്ച് വല്ലതും കൊടുത്തോളൂ നന്ദി മറിച്ചിരിക്കുക മാമന് തരാനോ പിന്നെ കാശും തരണ്ടല്ലോ എന്ത് പറ്റിയ നാത്തു സൂപ്പർ മാർക്കറ്റിലെ കണക്ക് കൂട്ടലും വല്ലതും തെറ്റിയോ സൂപ്പർ മാർക്കറ്റിലെ കണക്ക് കൂട്ടലല്ല നിങ്ങളെ കുറിച്ച് ഞാൻ കണക്ക് കൂട്ടി വെച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയി അങ്ങനെ ഉരുളയ്ക്ക് ഉപ്പേരി വരെ മറുപടി കൊടുക്കുമോളെ ഓഹോ ഇപ്പൊ അമ്മയും മരുമോളും കൂടെ അങ്ങ് ഒറ്റക്കെട്ടായോ എടി എനിക്ക് ആകെപ്പാടുള്ള ഒരേ ഒരു മരുമോള കേട്ടോ അപ്പൊ അമ്മയ്ക്ക് രണ്ടു മൂന്ന് പെമ്പിള്ളേരുണ്ടായിരുന്നു അക്കാര്യം നീയും കൂടെ ഓർക്കണം നിനക്കും ഒരു അമ്മയേ ഉള്ളൂ ഓ മോളെ ആശേ നമ്മുടെ പിള്ളേരെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ചാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക നിനക്ക് എന്ത് തോന്നുന്നു എന്റെ പിള്ളേരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നാത്തു അമ്മ നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കും ഞാൻ എം കോം വരെയൊക്കെ പോയതാ എന്റെ പിള്ളേരെ പഠിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ഒക്കെ എനിക്ക് പറയാം അയ്യോ അങ്ങനല്ല ആമിക്ക് ഇംഗ്ലീഷിന് മാർക്ക് കുറവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അമ്മേനോട് പറഞ്ഞ അമ്മ ഇംഗ്ലീഷിന്റെ ട്യൂഷൻ എടുത്ത് കൊടുക്കാൻ അയ്യോ ആ ചിന്തക്ക് വലിയ ഉപകാരം നീ എന്തിനാടി ഞങ്ങളോട് വഴക്കുണ്ടാക്കുന്ന പോലെ പറയുന്നേ നീ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നോണ്ട് സമയമില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്റെ അമ്മ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നോണ്ട് ഞാൻ എന്റെ പിള്ളേരുടെ കാര്യം നോക്കുന്നില്ല എന്നൊന്നും തീരുമാനിക്കരുത് കേട്ടോ അല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അല്ല നീ എന്തിനാ ഇങ്ങനെ എടി ഞാൻ നിന്റെ പോലെ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് നിന്റെ ബുദ്ധിമുട്ടറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് വെച്ചാ എനിക്ക് ജോലിക്ക് പോകുന്നോണ്ട് പിള്ളേരുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല അങ്ങനെയല്ല അമ്മ ഉദ്ദേശിച്ചേ എടി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ഇവിടെ എല്ലാരും എന്താ ഉദ്ദേശം എന്താ പറഞ്ഞെന്നൊക്കെ ഞാൻ അറിഞ്ഞു ഓ അമ്മക്കിപ്പൊ മനസ്സിലായില്ലേ ആമി ആമിയുടെ തനിക്കുണം കാണിച്ചതാ എടി അത് ഞങ്ങള് ചുമ്മാ ഒരു കാഷ്വൽ ടോക്കിൽ ഇങ്ങനെ പറഞ്ഞു പോയതാ പിന്നെ അന്നേരം അവിടെ ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് കുറ്റം പറയുന്നതാണല്ലോ കാഷ്വൽ ടോക്ക് എടി ഞങ്ങള് കുറ്റമൊന്നും പറഞ്ഞതല്ല എടി നിനക്ക് അത് വിഷമായിട്ട് തോന്നിയെങ്കിൽ സോറി അമ്മ ഒന്ന് ചുമ്മാ ഇരുന്നേ അമ്മേ അല്ലാന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തിനാ അമ്മ സോറി പറയാൻ നിൽക്കുന്നത് അമ്മേ അമ്മ എന്നോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എന്റെ പിള്ളേരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ആ നാത്തുവിന്റെ പിള്ളേരുടെ കാര്യം നാത്തു അങ്ങ് നോക്കിക്കോ ആ ഞാൻ തന്നെ നോക്കിക്കോളാം ആ കാര്യം എന്താണെന്നറിയാതെ വെറുതെ കിടന്ന് തുള്ളുന്ന ചെറിയൊരു പ്രശ്നമുണ്ട് ഒന്നോ രണ്ടോ എത്ര വേണം പ്രശ്നം പറഞ്ഞു പരിഹാരം ഉണ്ടാക്കാം ആണോ പിന്നെ എന്താ ശംഭുവിന്റെ പീറ്റിയൊക്കെ ഉത്തോണം പോവോ പീറ്റിയൊക്കെ ഉത്തോണം പോവെന്ന് അതെ എന്റെ കൂടെ അവിടെയുള്ള അക്കൗണ്ടിന് ഇല്ല ശ്രീജ അവക്ക് പെട്ടെന്ന് പനി കൂടിയിട്ട് നമുക്ക് വരാൻ പറ്റില്ല പിന്നെ ഞാൻ തന്നെ പോണം എനിക്ക് പോകാൻ പറ്റില്ല അവിടെ ഞാൻ പറഞ്ഞില്ല റിപ്പോർട്ട് കൊടുക്കാനുള്ളതാണ് ഇപ്പൊ വന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ തോന്നി ഒരു കാര്യം ചെയ്യും ഇപ്പൊ വിളിച്ചിട്ട് വല്ല പനിയോ ഛർദിയോ ആ മൃഗപാലന ഡോക്ടറെ വിളിച്ചു അങ്ങനെ വിളിച്ച് പറയാം എനിക്കങ്ങനെ പറയാൻ പറ്റില്ല ഓൾറെഡി അവളത് പറഞ്ഞ് ലീവ് എടുത്തില്ലേ പിന്നെ ഞാൻ കൂടെ എങ്ങനെ വിളിച്ച് പറയുന്നത് എനിക്ക് പോകാൻ പറ്റില്ല നീ ജോലി വേണ്ടെന്ന് അതല്ല പിന്നെ എന്തോ ചെയ്യാൻ പറ്റും വെറുതെ ഓറാൻ പോണത്തെ ന്യായം പറയല്ലേ ജോലി വേണ്ട നോക്കാം പിന്നെ ഞാൻ ഇപ്പൊ എന്തോ ചെയ്യും ഇന്നത്തെ പിടി മീറ്റിങ്ങിന് നാളെ വന്നിട്ട് എന്തോ അല്ല അമ്മയച്ചന് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പാരന്റ്സ് വന്നില്ലേ ക്ലാസ് കേട്ടില്ലെന്നാണ് ടീച്ചർ പറഞ്ഞു ഞാൻ വെളിയിന്നോളാം മകള് സങ്കടപ്പെടാതെ നമ്മ നോക്ക എന്തെങ്കിലും ഒരു അച്ഛൻ ഇന്നലെ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയില്ലല്ലേ ഞാൻ കൊറേ നാളുകൊണ്ട് കാണണമെന്ന് വിചാരിച്ചിരുന്ന സിനിമയായിരുന്നു ചെറുക്കാൻ വെറുതെ വേഷം കെട്ടിറക്കരുത് കേട്ടോ മര്യാദയ്ക്ക് സ്കൂളിൽ പോകാം ഞങ്ങൾ ആരെങ്കിലും വരും മനസ്സിലായോ പോക്കോളാം ഞാൻ ഇടയ്ക്കൂടെ അവൻ്റെ ഒരു നമ്പർ സിനിമയ്ക്ക് വിട്ടില്ല നീ ആരെ കണ്ടിട്ടാണ് മീറ്റിങ്ങിന് വരുമെന്ന് പറഞ്ഞു കുത്തണ്ണ കണ്ടിട്ട് എനിക്ക് പോവാൻ പറ്റൂല എന്ന് പറഞ്ഞില്ല പറഞ്ഞ ഒരു ലീവ് എടുക്കുന്ന പിള്ളേരുടെ കാര്യല്ലേ ഞാൻ ചെന്നില്ലെങ്കിൽ അങ്ങനെ ബഹളം ഉണ്ടാക്കും അങ്ങനെ ഒരു ബഹളം കോളും ഹലോ ഹലോ സാർ ഇല്ലല്ല സാർ ഇറങ്ങി 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 ഇല്ലല്ല എത്തു ഓ അതെ ഇറങ്ങി സാർ ഇറങ്ങി ഞാൻ പറഞ്ഞായിരുന്ന വിളിച്ചു പറയാൻ പറ്റുള്ളൂ
ഉത്തോണ്ടൊരു കാര്യം ചെയ്യും. അച്ഛനോടോ ശിവനോടോ ഒന്ന് പറഞ്ഞു നോക്കും. ശിവനൊക്കെ ജോലിക്ക് പോകണം, നീ ചുമ്മാ ഇരുന്നാണ് അവന് ഡ്യൂട്ടി ഉള്ളത്. ഇന്നവന് ഇനി എങ്ങനെ ഡ്യൂട്ടി ഇല്ലെങ്കിലോ? ഇന്ന് ഡ്യൂട്ടി ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്ന് പറഞ്ഞു നോക്കും. ഉത്തോണ്ട എനിക്ക് പറ്റൂല, എനിക്ക് സമയമില്ല, എനിക്ക് ഇറങ്ങി പോണം. ഏയ് ആത്മാർത്ഥമായിട്ട് വെട്ടടെ, അതിന് വേദനിക്കൊന്നും ഇല്ല. ആത്മാർത്ഥമായിട്ട് വെട്ടാ മാമ, പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. മാമ ഈ വാഴയും ഈ ചേമ്പും വെച്ചോണ്ടിരിക്കാതെ മാമ പ്ലാന്റർ ആണോ മാമ? എന്നിട്ട് അങ്ങോട്ട് റബ്ബർ അങ്ങോട്ട് വെക്കണം, അതാകുമ്പോ തെറ്റിപ്പോയ മായ്ക്കല്ലോ. എടേ എടാ മരുമോനെ, കൃഷിയെ പറ്റി നിനക്ക് എന്തോന്ന് അറിയാമായിരുന്നിട്ടാ. എടാ ഇപ്പൊ റബ്ബർ വച്ചവരെ മൂടോടെ വെട്ടിക്കളഞ്ഞിട്ട് പാടം ചേമ്പും ഒക്കെ അല്ലേ നടന്നത്? ആ അത് ശരിയാണ്, ഇപ്പൊ ഇത്തിരി ഡള്ളാണ്. പക്ഷെ ഉണ്ടല്ല വീണ്ടും മറ്റേ പവറിൽ വരുമ്പോഴേ റബ്ബർ അങ്ങോട്ട് ചുരത്തി വിട്ടെടുത്തോണ്ടല്ല, പിന്നെ ഫുൾ പവറിലാണ്. പിന്നെ ഫുൾ പവർ പിന്നെ നിന്റെ കുപ്പടി വിലാസം വീട്ടിൽ കുറെ പറമ്പ് വെറുതെ ഇങ്ങനെ കിടക്കല്ലേ, റബ്ബർ വെച്ച് പിടിപ്പിക്കാത്തത്? അതിപ്പോ റബ്ബർ വെച്ച് പിടിപ്പിക്കാനല്ല ഞാൻ എന്റെ പ്ലാന്. അതുകൊണ്ടല്ല നല്ല ബരി ബരിയായിട്ട് മഹാഗണിയാണ് വെക്കാം. മഹാഗണി എന്ത് മഹാ വരി വരിയായിട്ട് മഹാഗണി വെക്കാത്തത്? അത് വെക്കാത്തതേ അമ്മ സമ്മതിക്കും. അമ്മ പേടി, അമ്മ പേടി അല്ലേ? അമ്മ പേടിയൊന്നുമില്ല അമ്മ, പക്ഷെ അമ്മ എന്നെ ചുമ്മാ പേടിപ്പിക്കും. അച്ഛി ഇവിടെ കല്യാണം കഴിഞ്ഞ് ജോലിയായി ഒരു കൊച്ചു, നീ ഇപ്പൊ നിന്റെ അമ്മയെ പേടിച്ച് നടക്കാനാണ്? നാണല്ലോ ആരൊക്കെ നാണല്ലോ, ഞാൻ മാമൻ പറയും പോലെ അമ്മരസോ. അമ്മ ഭയങ്കര ഒരുമാതിരി ദേഷ്യമാണ്. പിന്നെ ഭയങ്കര ദേഷ്യക്കാരി. എടാ നിന്റെ അമ്മയെക്കാളും ദേഷ്യക്കാരിയായിരുന്നു എന്റെ അമ്മ, അറിയോ? അതെനിക്കറിയാം. അതാണല്ലോ മാമ മുത്തച്ഛ കാണുമ്പോ മുട്ടടിക്കണത്. ഇടേ അത് വെറും ആക്ടിക്കടേ, നമുക്ക് പേടിയുണ്ട് അമ്മയെ കാണിക്കാനുള്ള ഒരു നമ്പര്. എനിക്ക് അതല്ലേ പറയുന്നേ, അവിടെ ഓഡിറ്റിംഗ് നടക്കുന്ന കാരണം എനിക്ക് ഇന്ന് എന്തായാലും മാറി വയ്ക്കാൻ പറ്റത്തല്ലോ. അളീനെ വിട്ടാ മതി, അല്ല ഉത്തോണ്ട് ഇന്ന് ക്ലിനിക്കിൽ അവിടെ എന്തോ റിപ്പോർട്ട് കൊടുക്കണം, അതുകൊണ്ട് പുള്ളിക്കും എന്തായാലും പോകാൻ പറ്റത്തില്ല. നീ ഒന്ന് പോടാ. അത് എനിക്ക് ബുദ്ധിമുട്ടാണ് ചേച്ചി. അതെന്താടാ ശരിയാവാത്ത മാമ? ഞാൻ വേറെ ഒന്നും കൂടെ പറയണം, ഇന്നലെ മാമ കേട്ടല്ല ഞാൻ ശംഭുവിനെ വിളിച്ചോണ്ട് പോകാൻ പോയപ്പോ ആളി, ഞാൻ ശംഭുവിനെ സ്ഥലത്തോട്ട് വിളിച്ച് അപ്പൊ എന്റെ അളിയൻ വന്ന് പറയണം. നീ ശംഭുവിനെ വിളിച്ചോണ്ട് അവിടെ പോയൊന്നും വേണ്ട, അവന്റെ ഹീറോ അവന്റെ അച്ഛൻ ഉണ്ട്, അവന്റെ കാര്യങ്ങൾ നോക്കാം. നീ ഒന്നും ചെയ്യണ്ടെന്ന് എന്നെ പറഞ്ഞു വിട്ടു, അത് എനിക്ക് ഇത്തിരി വിഷമമായി. അശരാ അശരാ ഉത്തമൻ ആ പറഞ്ഞ ഞാനും കെട്ടി ഭയങ്കര വിഷമമായി. ആണോ? അത് ഉത്തണം വെറുതെ അറിയാതെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞാൽ നീ അത് മനസ്സിലാക്കല്ലേ. എടാ ഒന്ന് പോടാ. അത് എനിക്ക് പോകാനായിട്ട് പാടാണ്. എടാ ഇപ്പൊ ആരെങ്കിലും ചെന്നില്ലെങ്കിൽ ചെറുങ്ങനെ ക്ലാസ്സിന് വെളിയിൽ നിർത്തൂട അവര്. ചേടാ അത് കൊള്ളാം, അച്ഛനും അമ്മ മീറ്റിംഗിന് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പിള്ളേരെ പിടിച്ച് വെളിയിൽ ഇറക്കി കൊടുത്തു. അത് പറഞ്ഞപ്പോഴാ അന്ന അച്ഛനൊന്ന് പോകാൻ പറ്റുമോ? അയ്യോ എനിക്ക് പോയാ ശംഭുരി ഇഷ്ടപ്പെടില്ല. ഞാൻ പറയാം, മാമനാകുമ്പോ കുറച്ച് പ്രായക്കൊള്ളണ്ടേ, അവർക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോയത് പോലെ. മാമ കറക്റ്റ് അല്ല, അത് നീ ശരി പറഞ്ഞ ശരിയല്ല, ഉത്തരവാദിത്തമുള്ള ആളുകൾ തന്നെ. പക്ഷെ ഞാൻ പോയ ശരിയാവില്ല, എനിക്ക് കൃഷി ഓഫീസ് വരെ പോകേണ്ടതുണ്ട്. അതുണ്ടല്ലോ, നാളെ പോയ വിത്ത് കിട്ടില്ലടാ ഇന്ന് തരാനുള്ളല്ലേ. അതാണ് എനിക്ക് പോകാൻ പറ്റൂല. മാമനും പോകൂലെന്ന് പറഞ്ഞ ചേച്ചി, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പം ചേച്ചി ഒരു കാര്യം ചെയ്യൂ, അളിയന്റെ അടുത്ത് എന്നെ ഒന്ന് വിളിക്കാൻ പറ. അളിയൻ വിളിച്ച് നീ പോയത് തന്നെ. അതോ മാമന്റെ മക്കളല്ലേ ഇങ്ങനെ ഉടക്ക് കേസുകളായി പോയത്? എന്ത് ചെയ്യാൻ പറ്റൂടെ, അമ്മ വീട്ടിലെ സ്വഭാവം പോലെ ആയിപ്പോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? എനിക്ക് കൃഷി ഓഫീസിൽ പോകാനുണ്ട്. ചിരിക്കുന്നേ നല്ല ചമ്മം കേട്ടാ, പണിയെടുക്ക്. വർത്താനം പറഞ്ഞത് ഓ മാമന്റെ മൂത്ത മോനെ പറഞ്ഞ പത്രം പിടിച്ചില്ല. ആ പിടിച്ചില്ല. പിന്നെ
ഇംഗ്ലീഷ് പഠിപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ പിന്നെ ഞാൻ പ്രതികരിച്ചു, അത്രേ ഉള്ളൂ. എന്തോന്ന് പ്രതി, നീ എന്തോന്നാ പറഞ്ഞത്? ഞാൻ നാത്തോനോ നാത്തോന്റെ കാര്യം നോക്കിക്കോ, ഒരു കാര്യമില്ല, അമ്മ ഇപ്പൊ സോറി പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എടി, നീ ഇവിടെ ഇല്ലാത്തപ്പം അല്ലെ പോട്ടെ, നീ ഉള്ളപ്പോ തന്നെ കണ്ണന്റെ കാര്യമൊക്കെ ആരാണ് കൂടുതൽ നോക്കണത്? ചേച്ചി തന്നെയല്ലേ. അപ്പൊ അത് നിനക്ക് അറിയാമെങ്കിൽ നീ പിന്നെ ചേച്ചി എടുത്ത് ഇവിടെ കൊണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അത് അമ്മ അങ്ങനെ പറഞ്ഞപ്പോ അറിയാണ്ട് പറഞ്ഞു പോയതാ. ആ അങ്ങനെയാണെങ്കിൽ നീ എന്നും പറഞ്ഞ് ലേറ്റ് ആക്കി വിടണമായിരുന്നു. മാത്രല്ല നീ അളിയനെ പറ്റി കുറ്റമൊക്കെ പറഞ്ഞു എന്തിന്? ദൈവമേ, അങ്ങനെ കുറ്റമൊന്നും പറഞ്ഞാല അമ്മ എന്നെ പറയുമ്പോ ഞാൻ ഒന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. എടി, അത് അളിയനല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണത്. അപ്പൊ അളി ഒന്നും ചെയ്യണില്ലെന്നും കൂടെ പറഞ്ഞാ അളിന് വിഷമാവൂലേ? ആ വിഷമമാണ് അളി എന്റെ അടുത്ത് തീർത്തത്. ഇപ്പൊ എന്തോ ചെയ്യാൻ പറ്റും, പറഞ്ഞത് പറഞ്ഞു പോയി. ആ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആ ചെറുക്കൻ്റെ സ്കൂളിൽ പോവാ, അങ്ങനെ അതങ്ങ് സോൾവ് ആവും. ആ പോവാ, ആ പോവാ. ചിച്ചോണ്ട് പറ. ആ പോവാ. ആ അപ്പൊ നീ റെഡിയാവും. ആ പിന്നെ മറ്റേ മെക്സിക്കൻ മറ്റേ കുറുന്തോട്ടി ഹെയർസ്റ്റൈലൊന്നും വേണ്ട. മെക്സിക്കൻ അല്ല, കൊറിയൻ. ആ കൊറിയൻ അത് വേണ്ട, നാടൻ മതി. എന്നാലും ശിവേട്ടാ, അൽഫാം കുഴിമന്തി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? എടി, അത് രാത്രിയിലേ കിട്ടുള്ളൂ. നീ കിഴിപ്പൊറോട്ട കഴിച്ചില്ലേ? പക്ഷെ എനിക്ക് അൽഫാം കുഴിമന്തി കഴിക്കാനല്ലായിരുന്നു ആഗ്രഹം. രാത്രി വാങ്ങിച്ചു തരാം, പക്ഷെ രണ്ടു ദിവസം കഴിയിട്ടു. കൊള്ളാം, നല്ല ബെസ്റ്റ് മക്കള്. നിങ്ങൾ ഇതെല്ലാം കഴിച്ചിട്ട് എനിക്ക് വേണ്ടി ഒന്നും മേടിച്ചോണ്ട് വന്നില്ലല്ലേ? ആ ഞാൻ പറഞ്ഞിരുന്നു ശിവേട്ടനോട്. മോളെ, നീയൊന്നും മനസ്സിൽ വെക്കരുത് കേട്ടോ, ഞാൻ അങ്ങനെ ചുമ്മാ പറഞ്ഞതാ. അയ്യോ, അത് സാരല്ല. എനിക്ക് ഇവള് പറഞ്ഞു പറഞ്ഞ എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നു. അമ്മ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ എനിക്ക് ചെറിയൊരു സങ്കടം വന്നു. സാരില്ല, എങ്കിലും ഞാൻ സോറി. ഞാൻ പറയാം, അവൻ പഠിപ്പിലൊക്കെ നല്ല സൂപ്പർ ആണ്, എല്ലാത്തിനും നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചെറിയ കുറച്ച് കുരുത്തക്കേടുണ്ട്. എന്തായാലും ചേട്ടൻ അത്ര കുരുത്തക്കേടില്ല. അമ്മ, നിന്റെ കിട്ടിയതായിരിക്കും. എന്നാ എന്റെ ഇങ്ങനെ